ക്രൈസ് ലോർഡ് കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രി കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇരുപത്തിയാറാമത്തെ വിമൻസ് കോൺഫറൻസിനോടുള്ള ബന്ധത്തിൽ ഇന്ന് ദൈവവചനം സംസാരിക്കാനായത് ഒരുക്കി തന്ന ഈ അവസരം ഞാനൊരു മഹാഭാഗ്യമായി കരുതുകയാണ് ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ആൻറ്റി പാസ്റ്റർ ഫാമിലി മറ്റ് ദൈവദാസന്മാർ അങ്കിളുമാർ ആൻറ്റിമാർ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് വൈകിട്ട് ഒരുമിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം കുറച്ച് നാളുകൾക്ക് മുമ്പേ കുറച്ച് നാളുകൾക്ക് മുമ്പെ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം കർത്താവിന്റെ ദാസൻ ബ്രദർ ടോംസ് ഇവിടെ ആമോസിന്റെ പുസ്തകത്തിൽ നിന്ന് നമ്മളോട് ചില ദൂതുകൾ അറിയിക്കുകയുണ്ടായല്ലോ ഇപ്പോഴും അദ്ദേഹം ഏറെ മീറ്റിങ്ങിൽ ആ ഭാഗത്തുനിന്ന് സംസാരിക്കുന്നു എന്നറിയാനിടയായി തീർന്നു അന്ന് ദൈവദാസൻ ഇവിടെ ആ വചനം സംസാരിച്ച സമയത്ത് എന്നോട് എല്ലാ പ്രാവശ്യങ്ങളിലും ദൈവം വ്യക്തിപരമായി ഇടപെടാറുണ്ട് അന്ന് ഒരു ഭാഗത്തിൽ നിന്ന് ദൈവം ഇടപെട്ടതിൻ്റെ ഭാഗമായി ആ പുസ്തകം ചെറുതായിട്ടൊന്ന് പഠിക്കാൻ ഞാനൊരു ശ്രമം നടത്തി അന്ന് ആ പഠനത്തിന്റെ ഭാഗമായി ഒരു പ്രത്യേക വിഷയം ദൈവം എന്നോട് ഭയങ്കര ആഴത്തിലും വ്യക്തിപരമായിട്ടും ഇടപെട്ടു അന്ന് ഞാൻ എൻ്റെ ബുക്കിൽ ചെറുതായിട്ട് അതൊന്ന് കുറിച്ചു വെച്ചു സമയം വരുമ്പോൾ സംസാരിക്കാനായിട്ട് ഇന്ന് അത് നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെയും ഒരുക്കത്തോടെയും നമുക്ക് ദൈവസന്ധിയിലായിരിക്കാം ദൈവത്തിന് സംസാരിക്കാനുള്ള ദൈവം നമ്മളോട് സംസാരിക്കട്ടെ ദൈവം നമ്മളോട് ഇടപെടട്ടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവം ശുദ്ധീകരിക്കട്ടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കട്ടെ ഇന്ന് വൈകിട്ടത്തെ ദൈവജന ധ്യാനത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകവും ആമോസിൻ്റെ പുസ്തകവും ചേർത്തായിരിക്കും പഠിക്കുന്നത് അതുകൊണ്ട് രണ്ട് പുസ്തകങ്ങളും നമ്മൾ ഒരുമിച്ച് എടുത്തു വെച്ചാൽ നമുക്ക് വേഗത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ആദ്യമായി നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേൾക്കാം ആകയാൽ രാജാവ് ആലോചിച്ചു പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടയും നിങ്ങൾ എരുഷലേമിൽ പോയത് മതി ഇസ്രായേലെ ഇത് നിന്റെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ബദലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു മതി താങ്ക് യു നമ്മൾ ഈ ഭാഗങ്ങൾ വായിക്കുന്നത് ഇവിടെ ഒരു രാജാവിനെ കുറിച്ചാണ് പറയുന്നത് ഈ രാജാവിന്റെ പേര് യോറോബിയാം എന്നാണ് നമുക്കറിയാം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ സംഭവിച്ചതൊക്കെ ദൈവദാസന് വളരെ വിശദമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ന് രാത്രിയിലെ ധ്യാനത്തോടുള്ള ബന്ധത്തിൽ ചുരുക്കമായി ഞാൻ ഈ സാഹചര്യങ്ങളൊന്നു പറയാം നമുക്കറിയാം ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു ഷൗൽ അദ്ദേഹം ദൈവസം വിശ്വസ്തനല്ലായിരുന്നതുകൊണ്ട് ദാവീദ് രാജാവിനെ ദൈവം തെരഞ്ഞെടുത്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ഷലോമോൻ രാജസ്ഥാനത്തിലേക്ക് വന്നു ശലോമോന്റെ കാലഘട്ടത്തിൽ ദൈവം പറയാത്ത ചില കാര്യങ്ങളൊക്കെ താൻ ചെയ്യുകയും ദൈവത്തിന് ഹിതമില്ലാത്തതൊക്കെ ചെയ്യുകയും ഒക്കെ മുഖാന്തരം ഷലോമോനോട് ദൈവം പറഞ്ഞു ഈ രാജ്യത്തെ വിഭജിക്കും പക്ഷേ ശലോമോന്റെ കാലത്തല്ല അതെൻ്റെ മകന്റെ കാലത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തൻ്റെ മകൻ രഹബയാം രാജസ്ഥാനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാം ഇസ്രായേൽ എന്ന പന്ത്രണ്ട് ഗോത്രം അടങ്ങിയ ആ ഒരു രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുന്നെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഭാഗങ്ങളാണ് അവിടെ നമുക്കറിയാം പത്തു ഗോത്രങ്ങളുള്ള ഒരു രാജ്യവും രണ്ടു ഗോത്രങ്ങളുള്ള മറ്റൊരു രാജ്യവുമായിട്ടാണ് രണ്ടായിട്ട് വിഭാഗിക്കപ്പെട്ടതെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ശലോമോന്റെ മകനായ രഹബയാം സതേൺ ജൂഡ തെക്കുള്ള യഹൂദ എന്നുള്ള ആ ഒരു കിങ്ഡം എന്ന് വെച്ചാൽ അവിടെ ബെന്യാമീനും ഉണ്ട് ഈ രണ്ട് ഗോത്രങ്ങളെയാണ് ഷലോമോന്റെ മകനായ രഹബയാം രാജ്യത്വം കൊടുത്ത രണ്ട് രാജ്യങ്ങൾ പിന്നെ യൊറോബിയാം നമ്മളിപ്പം വായിച്ചു കേട്ട ഈ രാജാവ് യൊറോബിയാം ഒന്നാമനാണിത് ഒന്നാമൻ എന്ന് എടുത്തു ഒരു കാര്യമുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പം നമുക്ക് അത് ചിന്തിക്കാം യൊറോബിയാം ഒന്നാമന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്ത രാജ്യമാണ് പത്ത് ഗോത്രങ്ങൾ അടങ്ങിയ നോർദേൺ ഇസ്രായേൽ നമുക്കതറിയാം വടക്കുള്ള ഇസ്രായേൽ വടക്കുള്ള ഇസ്രായേൽ യൊറോബയാമിനും തെക്കുള്ള ഈ യഹൂദ രഹബയാമിനുമായിട്ടാണ് വിഭജിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് രഹബയാം രാജസ്ഥാനം കൊടുത്ത യു യഹൂദയുടെ ക്യാപിറ്റൽ ആയിരുന്നു എരുഷലേം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം എരുഷലേം ആയിരുന്നു ക്യാപിറ്റൽ യറോബയാം രാജസ്ഥാനം കൊടുത്ത നോർദേൺ ഇസ്രായേലിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷമരി ആയിരുന്നു ഇത് വ്യക്തമാണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇത്രയും ബാക്ക്ഗ്രൗണ്ടോടെ നമുക്ക് മുമ്പോട്ട് പോകാം ഇത് പറഞ്ഞതിന് കാരണമുണ്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് യൊരോബിയാം രാജാവ് ചെയ്ത ചില കാര്യങ്ങളാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞു യഹൂദായിലാണ് ആ രാജ്യത്തിലാണ് സദേൺ യഹൂദായിലാണ് എരുഷലേം ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ യൊരോബിയാമിന് പത്ത് ഗോത്രം കൊടുത്തിരിക്കുന്നതാണ് നോർദേൺ ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാം എരുഷലേം എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ ദേവാലയം ഉള്ളത് എവിടെയാണ് യരുഷലേമിലാണ് ദേവാലയമുള്ളതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ യൊരോബയാം ഒരു പ്രത്യേക കാര്യം ചെയ്യുക എന്താ യൊരോബയാം അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ വായിച്ചു കേട്ടത് താൻ ആലോചിച്ചിട്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ഒന്നിനെ ബഥേലിലും മറ്റൊന്നിനെ ദാനിലും പ്രതിഷ്ഠിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു ഇത് എവിടെയാണ് സംഭവിക്കുന്നത് പത്ത് ഗോത്രങ്ങളുള്ള നോദേൺ ഇസ്രായേലിലാണ് ഈ കാര്യം സംഭവിക്കുന്നത് എന്തിനാ ഈ രാജാവ് ഇങ്ങനെ രണ്ട് കാളക്കുട്ടിയെ ഒന്നിനെ പ്രതിഷ്ഠിക്കാനുള്ള കാരണം കാരണം എന്താ നമ്മൾ വാക്യങ്ങൾ വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ എന്നാൽ യറോബയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീത് ഗ്രഹത്തിനായി പോകും ഈ ജനം യരുഷലേമിൽ യഹോബയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാരങ്കിലേക്ക് തിരിയുകയും അവർ എന്റെ കൊന്ന് യഹൂദ രാജാവായ രഹബ്യാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്ന് പറഞ്ഞു ആ ഇതാണ് കാരണം എന്താണ് ഇവരെ എരുഷലേമിലേക്ക് ആരാധിക്കാൻ പോയ എന്തോ സംഭവിക്കും ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടെ നോർദേൺ ഇസ്രായേലിലുള്ള എല്ലാവരും കൂടെ സതേൺ ജൂഡായിലേക്ക് പോയി കഴിയുമ്പം തൻ്റെ പ്രജകളും തനിക്ക് കിട്ടിയ സ്വാധീനവും എല്ലാം നഷ്ടപ്പെടും ഇവിടെ ഒരു കാര്യമുണ്ട് യൊരോബിയാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ദാവീദിനും അവന്റെ സന്തതിയോടും കൂറുള്ളവരാണ് രഹബയാമിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എടുത്ത ചില തീരുമാനങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ട് തൻ്റെ അപ്പനായ ഷലോമോൻ വെച്ച ഭാരത്തിനും മേൽ താൻ ഭാരം കൊണ്ടുവരും എന്നുള്ള ആ വാക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് കുറെ പേർ ദാവേത് ഗൃഹത്തോട് മത്സരിച്ചിട്ടാണ് യൊറോബയാമിനോട് ചേർന്ന് നിൽക്കുന്നത് അപ്പം യൊരോബ്യാമിൻ്റെ ഉള്ളിലെ ഭയം എന്താ ഇനി എരുശലേമിലേക്ക് പോയാൽ ഇവരെന്തോ ചെയ്യും വീണ്ടും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എരിശലയും ദേവാലയം പണിയാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാ ശലോമോനെ ആ ആലയം ഭയങ്കര ശ്രേഷ്ഠതയും മഹത്വം ഒക്കെ ഉള്ളതായിട്ടാണ് നമുക്കറിയാം അവിടെ പോകുമ്പോൾ ഈ ആലയത്തിന്റെ മഹത്വം ഒക്കെ കണ്ടിട്ട് ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്തോ സംഭവിക്കും പതുക്കെ ഇവർക്ക് ആഗ്രഹം അങ്ങോട്ട് പോയിട്ട് ഇവിടെ പറയുന്ന എന്താ എന്നെ കൊല്ലും ജീവഹാനി സംഭവിക്കും എന്നുള്ള പേടി കൊണ്ട് യൊറോബ്യാം ഇവിടെ ചില നീക്കങ്ങൾ നടത്തുകയാണ് ജീവഹാനി വരുമെന്നുള്ള ഭയം കൊണ്ട് താൻ എന്താ ചെയ്യുന്നേ ആരാധന ക്രമങ്ങളെല്ലാം അങ്ങ് മാറ്റുക അവിടെ ഒരു കാര്യം പറയുന്നുണ്ട് ഇരുപത്തിയെട്ടാം വാക്യം ഒന്ന് വായിക്കാമോ ഒരിക്കൽ കൂടെ ഇരുപത്തി എട്ടാം വാക്യം ആകയാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി നിങ്ങൾ എരുശിലേമിൽ പോയത് മതി ആ എന്താ ചെയ്തിരിക്കും നിങ്ങൾ എരുശിലേമിൽ പോയത് മതി ബാക്കി ഇസ്രായേലെ ഇതാ നിന്റെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്ന് അവരോട് പറഞ്ഞു ആ ഇസ് എരുഷലേമിലേക്കൊക്കെ പോയത് മതി രണ്ട് കാളക്കുട്ടിയെ ഉണ്ടായിക്കൊടുത്തിട്ട് എന്താ പറഞ്ഞേ മിസ്രൈമിൽ നിന്നെ കൊണ്ടുവന്ന ദൈവം ഇതാ എന്ന് പറയുന്നു അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ എരുഷലേമിലേക്ക് പോയത് മതി എന്ന് കാണുമ്പോൾ ഒരു പ്രയോഗം അത് വളരെ മനോഹരമാണ് ഇറ്റ് ഇസ് ടു മച്ച് ഫോർ യു ടു ഗോ അപ് ടു ജെറുസലം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവിടെ ഇറ്റ് ഇസ് ടു മച്ച് എരുഷലേം വരെയൊക്കെ പോകുന്നത് ഇച്ചിരി പ്രയാസമുള്ളത് എത്രയും ദൂരം നിങ്ങൾ പോകണ്ടേ നിങ്ങൾക്ക് ചിലവുണ്ട് ഒരു ദിവസത്തെ വഴി പോകണം അല്ലെ എത്ര ദിവസമാണെന്ന് വെച്ചാൽ എത്ര സമയം അത്രയും ചിലവുണ്ട് ഒത്തിരി പ്രയാസങ്ങളൊക്കെ പെട്ട് ഇത്രയും ദൂരം താണ്ടിയൊക്കെ നിങ്ങൾ പോകണം ആ പ്രജകളോടുള്ള അല്ലേ അതാണോ കാരണം അല്ല എന്നുള്ളത് നമ്മൾ വായിച്ചു കേട്ടു പക്ഷെ പറഞ്ഞു വരുന്ന കാര്യം നോക്കിയാൽ എത്ര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ആൾക്കാർ കേൾക്കും ആൾക്കാർ അത് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് എനിക്കറിയാം അപ്പൊ ഇവിടെ പറഞ്ഞു വരുന്നത് ഇറ്റ് ഇസ് ടു മച്ച് നിങ്ങൾക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി യരിശലേം വരെ അതുകൊണ്ട് എന്തോ ചെയ്യണം ദാനിലും ബെദയിലും ഓരോ കാളക്കുട്ടിയുണ്ട് അതുങ്ങളെ അങ്ങ് ആരാധിച്ചാൽ മതി എന്നിട്ട് പറയുന്ന വാക്കെന്താ മിശ്രിൽ നിങ്ങളെ കൊണ്ടുവന്ന ദൈവം ഇതാ ഈ വാക്ക് കേൾക്കുമ്പോ വേറെ എവിടത്തേലും ഒരു സന്ദർഭം ഓർമ്മ വരുന്നുണ്ടോ ഏതെങ്കിലും സന്ദർഭം യെസ് നമ്മളെ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട് എന്തുവാ അവിടെ നമ്മൾ കാണുന്നത് മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യം ഒന്ന് വായിക്കാമോ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യം അവൻ ഇത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവൻ ഇസ്രായേലെ ഇതാ തന്നെ മിസ്രൈൻ ദേശത്തു നിന്ന് കൊണ്ടുവന്ന അതിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു മതി താങ്ക് യു അവിടെ ആരാ പറയുന്നേ അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനത്തോട് പറയുന്ന കാര്യമാണ് നമ്മൾ അവിടെ വായിച്ചു കേട്ടെ എന്താണ് നിങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം ഇതാ എന്ന് പറഞ്ഞ ആ കാളക്കുട്ടിയെ കൊടുക്കുന്നത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവിടെ ഒരു കാര്യം നോക്കിയേ മോശ ആ മലമുകളിൽ ദൈവവുമായിട്ട് അവിടെ ഇരുന്ന് ഈ ന്യായ പ്രമാണങ്ങളൊക്കെ ഈ പത്ത് കൽപ്പനകൾ താൻ സ്വീകരിക്കുന്ന സമയം നമുക്കറിയാം നാപ്പത് രാവും നാൽപ്പത് പകലും ഒക്കെ ചെലവഴിച്ചു കഴിഞ്ഞപ്പം ഇസ്രായേൽ ജനത്തിന് ഇപ്പം എന്താണ് ഓ ഈ മോശ ചിലപ്പം മരിച്ചു പോയതായിരിക്കും ഇനിയും ഈ മോശയ്ക്ക് എന്തോ സംഭവിച്ച ഞങ്ങൾക്കറിയത്തില്ല അതുകൊണ്ട് അഹരോനെ ഒരു കാളക്കുട്ടി ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ എന്തോ എടുക്കണം ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞതുകൊണ്ട് അഹരോന്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്ന ഒരാശയം എന്ത് ചെയ്തു ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി അങ്ങ് കൊടുത്തു അവിടുത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ശ്രേജൻ നോക്കിക്കേ അവർക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള ആ അതിയായ ആഗ്രഹമാണോ ആണോ ഇവിടെ നോക്കിയേ മോശ ഇനി വരുമോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾക്കൊരു ദൈവം വേണം ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്കൊരു ദൈവം വേണം ഇവിടെ നോക്കിയേ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ഒക്കെയാണോ ഈ പറയുന്നത് ഇതിന്റെയൊക്കെ പിന്നിൽ മറ്റൊരു അജണ്ടയുണ്ട് എന്താണെന്നറിയാമോ മോശയാണ് ദൈവം നയിക്കാനായിട്ട് നിയോഗിച്ചത് മോശയിൽ കൂടിയാണ് ദൈവം അവരോട് സംസാരിക്കുന്നത് നമുക്കറിയാം മോശ ദൈവസന്ധിയിൽ കടന്നു പോകും ദൈവം അവരോട് പറയുന്നത് മോശ ജനത്തോട് പറയും ജനത്തിൻ്റെ കാര്യങ്ങളെ എടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കും ഇങ്ങനെ ദൈവത്തെയും ജനത്തിനേയും കൂടി ബന്ധിപ്പിക്കാനായിട്ട് ദൈവം അവിടെ ഉപയോഗിച്ചത് ആരെയാണ് മോശയാണ് അല്ലേ പക്ഷേ ദൈവദാസൻ വരുന്നതും വരെ കാത്തിരിക്കാനൊന്നും വയ്യ ഞങ്ങക്ക് കണ്ടോണ്ടും തൊട്ടോണ്ടും അറിഞ്ഞോണ്ടും ഒക്കെ ആരാധിക്കാൻ ആരെ വേണം ഒരു ദൈവത്തെ വേണം ഇതാണ് അവരുടെ ആശയം നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന ഒരു കാര്യം സൗകര്യപ്രദമായ ആരാധന എന്നുള്ളൊരു വിഷയമാണ് കൺവീനിയൻറ്റ് വർഷിപ്പ് സൗകര്യപ്രദമായ ആരാധന ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച ചിന്തിച്ച സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ദൈവം കൊണ്ടുവന്ന മറ്റു ചില വാക്യഭാഗങ്ങളും കൂടെ ഉണ്ട് ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഈ പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടിലേക്ക് തന്നെ നമുക്ക് കടന്നു വരാം ഒരുപാട് റെഫറൻസസ് ഒന്നും ഞാൻ പറയുന്നില്ല വേഗത്തിൽ പറഞ്ഞു പോകാം ഞാൻ പറയുന്ന വേണമെങ്കിൽ എഴുതിയെടുത്തു ഒരുപാട് നമ്മൾ വായിക്കുന്നില്ല അധികം സമയം നമുക്ക് അങ്ങനെ പോകണ്ടായല്ലോ ഓക്കെ നമുക്കറിയാം ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം പറയുന്ന സമയങ്ങളിൽ എന്തോ ചെയ്യണം ഇവർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിട്ട് ഈ എന്തോടുക്കണം ഈ മലയുടെ താഴ്വാരത്തിൽ വന്ന് നിൽക്കണം അല്ലേ അങ്ങനെ ദൈവം അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് പക്ഷെ ദൈവത്തിന്റെ അടുത്ത് പോകുമ്പം ഇഷ്ടമുള്ള പോലെ പാനൊക്കത്തില്ല ചില ക്രമങ്ങളുണ്ട് ചില നിബന്ധനകളുണ്ട് അത് പാലിച്ചിട്ട് വേണം എന്തോടുക്കാൻ ദൈവത്തെ മീറ്റ് ചെയ്യാനായിട്ട് പോകാൻ അതിന്റെ വാക്യങ്ങൾ ഞാൻ പറയാം എഴുതിയെടുത്തു പിന്നീട് പോയി വായിച്ചാൽ മതി പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അവര് ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്ന ഒരു കാര്യം അവിടെ എഴുതിയിരിക്കുന്നു പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമുക്ക് കാണാം ഇവിടെ ദൈവം മോശയോട് പറയുന്നുണ്ട് ജനത്തോടെ എനിക്ക് സംസാരിക്കണം പക്ഷെ അവരെന്തോ എടുക്കണം രണ്ട് ദിവസം അവരെ തന്നെ ശുദ്ധീകരിക്കണം മൂന്നാമത്തെ ദിവസം വേണം എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ എങ്ങനെയൊക്കെ ശുദ്ധീകരിക്കേണ്ട കാര്യമെല്ലാം അവിടെ വിശദമായിട്ടുണ്ട് നമ്മളത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി രണ്ട് ദിവസം എന്തോ എടുക്കണം ശുദ്ധീകരണം കഴിഞ്ഞിട്ട് വേണം മൂന്നാം ദിവസം ദൈവത്തെ മീറ്റ് ചെയ്യാൻ പോകാൻ അശുദ്ധമായി അങ്ങോട്ട് ചെന്നാൽ എന്തോ സംഭവിക്കും പ്രശ്നം വഷളാകും അതുകൊണ്ട് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വേണം പോയി നിൽക്കാൻ അതുമാത്രമല്ല ദൈവശബ്ദം കേൾക്കുന്ന ആരെക്കൂടാ മോശയിൽ കൂടെ മോശയിൽ കൂടെ ഇതൊക്കെ അവർക്ക് കണ്ടപ്പോൾ എന്തു തോന്നി ഇച്ചിരി അസൗകര്യമായിട്ട് തോന്നി ഇത്രയൊക്കെ ശുദ്ധീകരിച്ചിട്ട് വേണോ ദൈവസാന്ധി പോകാൻ ഒരു കാളക്കുട്ടി ഉണ്ടെങ്കിൽ എന്തോ ഇഷ്ടമുള്ളപ്പം എപ്പോഴേലും ഒരു പാട്ട് പാടി എപ്പോഴേലും ഒരു ആരാധന അവർക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ കാര്യങ്ങൾ നടക്കും രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ ആഴ്ചകളിലെ ശുദ്ധീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊരു ചിന്താഗതി ഈ ആൾക്കാരുടെ ഉള്ളിലേക്ക് വന്നിട്ട് മോശയിൽ കൂടി മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മിരിയാമും അഹരോനും തമ്മിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം മോശയിൽ കൂടെ മാത്രമേ സംസാരിക്കത്തുള്ളൂ ജനത്തിനും അങ്ങനെ ചിന്താഗതി ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ദൈവം വെച്ച ഒരു വ്യവസ്ഥയുണ്ട് ദൈവം വെച്ച ഒരു ദൈവ അദ്ദേഹത്തിൽ കൂടെയാണ് ദൈവ ആലോചന തരുന്നത് ദൈവത്തെ മീറ്റ് മീറ്റിയാൻ പോകുന്നത് നമുക്കിഷ്ടമുള്ളതുപോലെ അല്ല ദൈവം അതിനൊരു മാനദണ്ഡം വെച്ചിട്ടുണ്ട് ഇതൊന്നും ഫോളോ ചെയ്യാൻ ഇഷ്ടമില്ലാതെ സൗകര്യപ്രദമായ ആരാധനയ്ക്ക് വേണ്ടി കാളക്കുട്ടികളെ ഉണ്ടാക്കുന്ന നമ്മൾ ഇവിടെ കണ്ടത് രണ്ട് സന്ദർഭത്തിലും രണ്ട് സന്ദർഭത്തിലും ോബൻ പറഞ്ഞു വരുമ്പം എന്ത് സന്തോഷമായിരിക്കും ജനത്തിനല്ലേ ഓ എത്ര നല്ലൊരു രാജാവ് ഞങ്ങൾ അവിടെ വരെ പോകുന്ന ഞങ്ങളുടെ കഷ്ടപ്പാട് ഓർത്തിട്ട് പറഞ്ഞു തന്നതായതൊക്കെ അല്ല എരിശലേം വരെ പോകണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യണം എരിശലേയും വരെ പോകണമെങ്കിൽ ഇഷ്ടമുള്ളതുപോലെ പോയി അവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല ചില നിബന്ധനകളുണ്ട് ചില ക്രമങ്ങളുണ്ട് ഇത് അനു അനുസരിക്കാൻ ഇഷ്ടമില്ലാതെ ഇതിന് കീഴ്പ്പെടാൻ ഇഷ്ടമില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് സൗകര്യപ്രദമായ ഒരു ആരാധന കഴിക്കുന്നതാണ് നാം ഈ ഭാഗത്ത് നിന്ന് കണ്ടത് രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം ഒന്ന് ഈ സൗകര്യപ്രദമായിട്ടുള്ള കാര്യവും രണ്ടാമത് സാമ്യമുള്ള ഒരു കാര്യവും എന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് എന്താ വരെ ഒന്നും പോവണ്ട എരിശലേമിൽ നടക്കുന്നതാണ് ഇവിടെയും നടക്കുന്നത് അല്ലേ ഈ ദാനിലും ബെദിലും ഒക്കെ നടക്കുന്ന എരിശിലേമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ എല്ലാം സെയിം അല്ലെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമല്ലേ എല്ലാം സെയിം ആ എല്ലാം സിമിലറാ അപ്പൊ അവിടെ പോയാലും ഇവിടെ നിന്നാലും എല്ലാം ഒരുപോലെയാണ് എന്നൊരു പറച്ചിലും കൂടെ അപ്പൊ സൗകര്യപ്രദവും സാമ്യവുമായിട്ടുള്ള ഒരു ആരാധനയാണ് ഇവിടെ എന്തോ ചെയ്യുന്നത് മുമ്പോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് താൻ ഈ ബദേലിലും ദാനിലുമൊക്കെ ഈ കാളക്കുട്ടിയെ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്കറിയാം അത് എരിശലേമിനോടൊക്കെ ഈ ജോഗ്രഫിക്കലായിട്ടൊക്കെ ഒത്തു വരുന്നു എങ്കിൽ തന്നെയും ദൂരം ക്രമീകരിച്ചാണ് ചെയ്യുന്നത് നമുക്കറിയാം പക്ഷെ അങ്ങനെ പോലും എരിശലേമിനോട് അല്പമൊക്കെ അടുപ്പമുണ്ട് നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ട എന്നൊക്കെ ഒരു രീതിയിൽ ഒരു തട്ടിക്കൂട്ടാണ് നമ്മൾ ഈ ദാനിലും ബഥേലിലുമുള്ള ഈ കാളക്കുട്ടിയുടെ വിഗ്രഹങ്ങളോടുള്ള ബന്ധത്തിൽ മനസ്സിലാകുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ദൂരം കൊണ്ട് ഒരു സൗകര്യം ഒരുക്കിയത് കൊണ്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എന്തോ സംഭവിച്ചു ആത്മീകമായും വളരെ വേഗത്തിൽ ഒരു ഷോർട്ട് കട്ടിലൂടെ അതപ്പതനത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് എറോബ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് ചിന്തിക്കാം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം വെച്ച ആരാധനാ സ്ഥലം മാറ്റി റോങ് പ്ലേസ് ഓഫ് വേർഷ്യപ്പ് ദൈവം വെച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്നു ഇരുപത്തൊമ്പതാം വാക്യത്തിൽ ഒന്നുകൂടെ വായിക്കാം വായിക്കാമോ ഇരുപത്തൊമ്പതാം വാക്യം അവൻ ഒന്നിനെ ബദേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഒന്നിനെ ബദേലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ബദേലും ദാനുമാണോ ദൈവം അവർക്ക് ആരാധനയ്ക്കായിട്ട് ഒരുക്കി കൊടുത്ത സ്ഥലം എരുശ്ശലേ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്ത സ്ഥലവും അതേ സമയം തന്നെ നിബന്ധനകളും ആരാധന രീതികളും യാഗങ്ങൾ അർപ്പിക്കുന്ന എല്ലാ ക്രമങ്ങളും നമുക്ക് വ്യക്തമായിട്ടറിയാം പഴയ നിയമം വായിക്കുമ്പോൾ ഒരു ക്രമമുണ്ട് ഒരു സ്ഥലമുണ്ട് ആരാധനയ്ക്കായി എരുശലേമെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് സംശയമുണ്ടെങ്കിൽ ചില വാക്യഭാഗങ്ങളിലൂടെ വായിച്ചോ അത് പിന്നീട് നിങ്ങളുടെ വായനയിൽ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം മുപ്പത്തി ആറാം വാക്യം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം രണ്ട് രാജാക്കന്മാർ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്നിൻ്റെ ഏഴ് ഒരിക്കൽ കൂടെ പറയാം ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായം മുപ്പത്തി വാക്യം മുപ്പത്തി ആറാം വാക്യം പതിനാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി മൂന്ന് ഏഴാം വാക്യം ഇവിടെ എല്ലാം നമ്മൾ വായിക്കുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ദൈവം പറഞ്ഞു എൻ്റെ നാമം ഞാൻ എന്നേക്കും എവിടെ സ്ഥാപിക്കും യരുഷലേമിൽ സ്ഥാപിക്കും എന്ന് വെച്ചാൽ ദൈവം അവിടെ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലം ആരാധനയ്ക്കായി ജനം കൂടി വന്ന് ദൈവം പറയുന്ന സമയങ്ങളിൽ അവരുടെ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം ഇസ്രായേലിനെ ദൈവം നടത്തിയതിനെ ഓർമ്മിച്ചുകൊണ്ട് അതാത് സമയത്തുള്ള ആ ഓർമ്മിക്കലുകളും ആചാരങ്ങളും യാഗങ്ങളും എല്ലാം അതാത് സമയത്ത് നടക്കണം അതിന് ദൈവമായിട്ട് ഒരുക്കി കൊടുത്ത ഒരു സ്ഥലമാണ് യരുശലേം ഇപ്പോൾ എന്തോ വേണ്ട യരുശലേം വേണ്ട വേണ്ടത് എന്തൊക്കെയാ ദാനും ബഥേലും അപ്പോൾ എന്താണ് ഈ ഒരോബം ആദ്യം ചെയ്തത് സ്ഥലം അങ്ങ് മാറ്റി രണ്ടാമത് ആരാധനയുടെ മാതൃക അങ്ങ് മാറ്റി ഇരുപത്തൊമ്പതാം വാക്യവും ഇരുപത്തൊമ്പതും മുപ്പതും മുപ്പത്തൊന്നിന്റെ ആദ്യത്തെ ഭാഗവും ഒന്ന് വായിക്കാമോ ഇരുപത്തൊമ്പത് അവൻ ഒന്നിനെ ബദയിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഈ കാര്യം ആയി തീർന്നു ജനം ഒന്നിന്റെ മുൻപിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളും ഉണ്ടാക്കി അവിടെ ഒരു മതി ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ദൈവം അവർക്ക് കൊടുത്ത ഒന്നാമത്തെ കൽപ്പന എന്താ ഇസ്രായേലിന് കൊടുത്ത ഒന്നാമത്തെ കൽപ്പന ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല രണ്ടാമത്തെ കൽപ്പന ഒന്നിൻ്റെയും രൂപം ഒരു വിഗ്രഹങ്ങളെയും ആരാധിക്കരുത് ഇതായിരുന്നു ദൈവം കൊടുത്ത കൽപ്പന അതങ്ങ് മാറ്റി ഇവിടെ എന്തോ വന്നു വിഗ്രഹ ആരാധന വന്നു ആരാധനയ്ക്ക് ദൈവം വെച്ച മാതൃക അങ്ങ് മാറ്റി ഒന്നാമത് എന്തോ കൊടുത്തു സ്ഥലം മാറ്റി രണ്ടാമത് ആരാധനയുടെ മാതൃക അങ്ങ് മാറ്റി മൂന്നാമത് ആരാധനയുടെ നിയമനങ്ങൾ മാറ്റി മുപ്പത്തിയൊന്നാം ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗം വായിക്കാമോ സർവജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരെ നിയമിച്ചു ആ സർവ്വജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ എന്തു കൊടുത്തു പുരോഹിതന്മാരായിട്ട് നിയമിച്ചു നമുക്കറിയാം ദൈവം വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ആരായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ പുരോഹിത ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ലേവ്യരായിരിക്കണം അത് സംഖ്യാപുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം ഒന്ന് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഇവിടെ ഒക്കെ നമ്മളത് കാണുന്നുണ്ട് സംഖ്യാപുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം ഒന്ന് ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യം ഇത് ചേർത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടത് ലേവ്യരാണ് ഇവിടെ നിർബന്ധമായി പുരോഹിതന്മാരായി ലേവ്യരൊഴികെ ഉള്ളവരെ എന്തു കൊടുത്തു നിയമിച്ചു അപ്പൊ എന്താണ് ദൈവഹിതമില്ലാത്ത നിയമനം ദൈവഹിതമില്ലാത്ത സ്ഥലം ദൈവഹിതമില്ലാത്ത മാതൃക നിയമനങ്ങൾ നമ്മൾ കാണുന്നത് ഉത്സവങ്ങളും ആചാരങ്ങളും വാക്യങ്ങൾ വായിക്കാമോ യഹൂദയിൽ ആചരിച്ചു വന്ന ഉത്സവം പോലെ എരോബിയാം എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ചു യാഗപീഠത്തിങ്കിൽ ചെന്നു താൻ ഉണ്ടാക്കിയ കാളക്കുട്ടിക്ക് യാഗം കഴിക്കേണ്ടതിന് അവൻ ബദേലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബദേലിലാക്കി അടുത്ത വാക്യം അവർ നിശ്ചയിച്ച മാസം അവിടെ ഇവിടെ ചെയ്ത മറ്റൊരു കാര്യമാണ് എന്താണ് ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ തന്റെ സൗകര്യപ്രദമായിട്ട് അങ്ങ് മാറ്റിയെടുത്തു നമ്മൾ ശ്രദ്ധിക്കണം ഇസ്രായേൽ മക്കൾക്ക് പ്രധാനപ്പെട്ട മൂന്ന് പിൽഗ്രിം ഫെസ്റ്റിവൽസ് ഉണ്ട് എന്ന് വെച്ചാൽ എരുഷേമിൽ പോയി വർഷത്തിൽ മൂന്ന് പ്രാവശ്യങ്ങളായിട്ട് പുരുഷന്മാർ പോയി ചെയ്യേണ്ട ഒരു മൂന്ന് ഉത്സവങ്ങളുണ്ട് നമുക്കറിയാം എന്തൊക്കെയാണ് പെസഹ കൂടാര പെരുന്നാൾ വാരോത്സവം ഇങ്ങനെ മൂന്ന് ഉത്സവങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് എരുശിലേമിൽ പോകണോ നിർബന്ധമായിട്ടുള്ള കാര്യം എരുശിലേമിൽ പോയി വേണം എന്തോ ചെയ്യാൻ അത് ആചരിക്കാൻ ഇവിടെ ഒന്നാമത്തെ ആ കൽപ്പന ലംഘനം എന്തുവാ എരിശിലേമിൽ പോവണ്ട അതിവിടെ ചെയ്താൽ മതി രണ്ടാമത്തെ കാര്യം മറ്റൊരു ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ ഈ കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടത് ശരിക്കും ദൈവം കൊടുത്ത നിയമപ്രകാരം ഏഴാം മാസം പതിനഞ്ചാം തീയതിയാണ് കൂടാരപ്പെരുന്നാൾ ആചരിക്കേണ്ടത് എരുഷലേമിൽ ഏഴാം മാസം പതിനഞ്ചാം തീയതിയാണ് ആചരിക്കേണ്ടത് പക്ഷേ യൂറോപ്യൻ സൗകര്യപ്രദം എട്ടാം മാസം പതിനഞ്ചാം തീയതിയാക്കി അതങ്ങ് മാറ്റിയെടുത്തു അവരുടെ രാജ്യത്തിന്റെ സൗകര്യപ്രദം എട്ടാം മാസം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ പതിനഞ്ചാം ദിവസം തന്നെയാണ് ഒരു മാസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇതൊന്നും പറഞ്ഞാൽ വില പോകിയില്ല ദൈവം വെച്ച ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിലേ ആരാധിക്കാവൂ ഇവിടെ നോക്കിയേ എല്ലാത്തിനും ആകമാനം യൂറോപിയ മാറ്റം കൽപ്പിച്ചു മറ്റൊരു കാര്യമാണ് ആരാധനയുടെ ക്രമം അങ്ങ് മാറ്റി ആരാധനയുടെ ക്രമം മുപ്പത്തിമൂന്നാം വാക്യം രണ്ടാം ഭാഗം വായിക്കാമോ യാഗപീഠത്തെങ്കിൽ ചെന്ന് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഠത്തിനരികെ ചെന്ന് പീഡത്തിനരികെ ചെന്ന് ധൂപം കാട്ടി ധൂപം കാട്ടാൻ ദൈവം വെച്ചിരുന്നത് ആരെയാണ് പുരോഹിതന്മാര് ഇപ്പം സ്വയമായിട്ട് പോയി എന്തു കൊടുക്കുക ധൂപം കാട്ടുക നമ്മൾ ഒരു രാജ മറ്റൊരു രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ദൈവസ്ഥാനത്തിൽ വന്ന് ധൂപം കാട്ടിയിട്ട് കുഷ്ഠരോഗം പിടിച്ച ഒരു രാജ ഉസിയ രാജാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ഉസിയ രാജാവിന് കുഷ്ഠം പിടിച്ചു ഇവിടെ ഒരോപയാമിനൊന്നും സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇവിടെ ആരുണ്ടാക്കി യാഗപീഠമാ സ്വയമായി ഉണ്ടാക്കി സ്വയമായി ചെയ്യുന്ന കാര്യങ്ങളാ ഉസിയാവ് ദൈവത്തിൻ്റെ യാഗപീഠത്തിനെടുത്ത് എന്നാ പോയത് ഇവിടെ യോറോബ്യാവിന് സംഭവിക്കാൻ ഇതിൽ ആശ്ചര്യമില്ല സ്വയം ഉണ്ടാക്കി സ്വയം ആരാധിക്കുക സ്വയം എല്ലാം ചെയ്യുകയാണ് ദൈവം വെച്ച വ്യവസ്ഥകളും ക്രമങ്ങളും എല്ലാം മാറ്റുക ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പതാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കേണ്ടേ പിന്നെ വായിച്ചാൽ മതി പുറപ്പാട് പുസ്തകം മുപ്പതാം അദ്ദേഹം എട്ട് ഒമ്പത് വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഹരോനും അവന്റെ പുത്രന്മാരുമാണ് ധൂപം എന്താണ് ഈ ഇൻസെൻസ് ഇൻസെൻസൊക്കെ ബേൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അന്യാഗ്നി കത്തിക്കരുത് ദൈവം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ അന്യാഗ്നി കത്തിക്കരുത് ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം അങ്ങ് മാറ്റി എന്തൊക്കെയാ മാറ്റിയേ സ്ഥലം മാറ്റി പിന്നെ മാതൃക മാറ്റി നിയമനങ്ങൾ മാറ്റി ഉത്സവങ്ങളും ആചാരങ്ങളും മാറ്റി ക്രമവും മാറ്റി മൊത്തത്തിൽ അങ്ങ് മാറ്റി തനിക്കിഷ്ടമുള്ള രീതിയിൽ ഒരു ആരാധനയൊക്കെ അങ്ങ് രൂപീകരിച്ചെടുത്തു ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വയം ജീവിത ശൈലിക്കനുസരിച്ചുള്ള ഒരു മാതൃക സ്വയമായിട്ടങ്ങ് രൂപീകരിച്ചെടുത്തു ഈ എരോബയാം ഇങ്ങനൊരു വലിയ അതിക്രമം ചെയ്തതുകൊണ്ട് വിഗ്രഹാരാധനയിലേക്ക് ജനത്തിനെ തിരിച്ചത് കൊണ്ട് തനിക്ക് പിൻഗാമികളായി വന്ന പല രാജാക്കന്മാരും പല രാജാക്കന്മാരും ഭൂരിഭാഗം രാജാക്കന്മാരും ഈ ഇസ്രായേൽ മക്കളെ എന്തിലേക്ക് തിരിച്ചു വിഗ്രഹാരാധനയിലേക്ക് തിരിച്ചു ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ ഈ രാജാക്കന്മാരുടെ ക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ആമോസ് പ്രവാചകൻ സംസാരിക്കുന്നത് യൊറോബിയാം രണ്ടാമൻ ഇതുകൊണ്ടാണ് ഞാൻ എടുത്ത് യൊറോബ്യാം ഒന്നാമൻ എന്ന് എടുത്തു പറയാൻ കാര്യം യൊറോബിയാം ഒന്നാമന്റെ കാലത്തിലാണ് ദാനിലും ബെഥേലും ഈ കാളക്കുട്ടികളെയൊക്കെ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തിയത് യൊറോബിയാം രണ്ടാമന്റെ കാലഘട്ടത്തിലും മാറ്റമൊന്നും വന്നിട്ടില്ല കൂടിയിട്ടേ ഉള്ളൂ നമ്മൾ ആമോസിന്റെ പുസ്തകത്തിൽ കാണുന്നത് എന്തൊക്കെയാ ഉണ്ട് ഗിൽഗാൽ ഉണ്ട് ഉണ്ട് സ്ഥലങ്ങൾ അങ്ങ് കൂടിക്കൂടി വരിക രാജാക്കന്മാരെല്ലാം എന്താ ജനങ്ങളെ തെറ്റിച്ചു കൊണ്ടിരിക്കുക അവിടെയാണ് ആമോസ് പ്രവാചകന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം വാക്യങ്ങൾ വായിക്കാമോ നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കുകയില്ല തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല മതി ഇവിടെ കണ്ടോ ഞാൻ നിങ്ങളുടെ ആരാധനയിലൊന്നും സംതൃപ്തനല്ല എനിക്ക് നിങ്ങളുടെ ആരാധന ഇഷ്ടമല്ല എന്ന് ദൈവം ആമോസ് മുഖാന്തരം അവരോട് അരളി ചെയ്യുക പല പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവരാരും പിന്തിരിയാൻ തയ്യാറല്ലായിരുന്നു കാരണം എന്താ പൊളിറ്റിക്കലി പോലും ഈ ആരാധന അപ്രൂവ്ഡ് ആണ് രാജാവ് അപ്രൂവ് ചെയ്തിട്ടുള്ള ആരാധനയാണ് അതുകൊണ്ട് ആർക്കും മാറാനോ മറ്റൊരു രീതിയിൽ പോകാനോ ഇഷ്ടവുമില്ല കാര്യവും സൗകര്യപ്രദമാണല്ലോ അപ്പം അവരനത്തുനിന്ന് മാറേണ്ട ആവശ്യമില്ലല്ലോ ന്നോർത്ത് ജനം എന്ത് ചെയ്യുക താളത്തിനൊത്ത് തുള്ളുവാന്ന് നമ്മൾ പറയുന്നത് പോലെ കൂടെ അങ്ങ് പോകുക പക്ഷെ ദൈവം പറയുന്നത് എന്താ ഇതിലൊന്നും എനിക്ക് പ്രസാദമില്ല ഇതിലൊന്നും എനിക്ക് പ്രസാദമില്ല നമ്മൾ തിരിച്ചറിയണം ദേവദാസൻ സംസാരിച്ചപ്പോൾ അന്ന് പറഞ്ഞു യൊറോബിയാം രണ്ടാമൻ്റെ കാലമെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അഭിവൃദ്ധിയുടെ കാലമായിരുന്നു എക്കണോമിക്കലി ആണെങ്കിലും മിലിറ്ററി ആണെങ്കിലും എല്ലാ രീതിയിലും വളരെ പ്രഗത്ഭനായ ഒരു രാജാവായിരുന്നു യൊറോബിയാം രണ്ടാമൻ ശരിക്കും നോക്കുമ്പോൾ ആമോസിന്റെ വാക്കുകൾ അവിടെ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയും ഇല്ല താമോസ് പറഞ്ഞാൽ ഇതെല്ലാം നശിപ്പിക്കാൻ പോവാ എല്ലാം തീരും എന്ന് പറയുമ്പം ജനം നോക്കിയപ്പോൾ എന്തുവാ എല്ലാം കൊണ്ട് നല്ലൊരു കാലമല്ലേ എല്ലാം കൊണ്ട് സമൃദ്ധി എല്ലാ രീതിയിലും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പറയുക എല്ലാം തീരാൻ പോവാന്ന് പുറമേ നോക്കുമ്പോൾ എല്ലാം സെറ്റിൽഡാ പക്ഷെ അകത്തുള്ള നിർജീവത കാണുന്ന ഒരുവനുണ്ട് ആ ദൈവം ആമോസിനെ അയച്ച് ആമോസിൽ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടപ്രകാരം ആരാധന മാറ്റുമ്പോൾ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുമ്പോൾ ഉള്ളിലെ നിർജ്ജീവതം ഞാൻ അറിഞ്ഞില്ല എന്ന് വെക്കരുത് ഇസ്രായേലേ എന്ന ദൈവം ആമോസ് മുഖാന്തരം അരുളി ചെയ്യുന്നത് പ്രിയമുള്ളവരെ അവിടെ ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി ആമോസ് പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങളിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം പല ദർശനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റു പ്രവാചക പുസ്തകങ്ങൾ പോലെ ദർശനങ്ങളിൽ കൂടെ ദൈവം ഓരോ ആലോചനകൾ കൊടുക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ തൂക്കുകട്ടയുടെ ഒരു ദർശനത്തിൽ കൂടി ദൈവം ആമോസ് മുഖാന്തരം സംസാരിക്കുക തൂക്കുകട്ട നമ്മൾ കണ്ടിട്ടില്ലേ ഈ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പം അത് വെച്ചിരിക്കുന്ന ഇഷ്ടിക നേരെയാണോ കറക്റ്റായിട്ടാണോ ആ മേശരിമാരൊക്കെ ആ തൂക്കുകെട്ട പിടിച്ച് അതിന്റെ കറക്റ്റ് അളക്കുന്ന കണ്ടിട്ടില്ലേ ഇതുപോലെ ദൈവം ആമോസ് മുഖാന്തര അരുളി ചെയ്യുക ആര് തൂക്കുകെട്ട കൊണ്ട് നിൽക്കുക ദൈവം തൂക്കുകെട്ട കൊണ്ട് നിന്നുകൊണ്ട് ഇസ്രായേലിനെ അളന്നു നോക്കുക അളന്നു നോക്കുക വലിയ പണി നടക്കുക എല്ലാ രീതിയിലും രാഷ്ട്രം ഭയങ്കര പണി എന്തുവാ മിലിറ്ററി എക്കണോമിക്കലി എല്ലാ രീതിയിലും ഭയങ്കര ഒരു സൗധം കെട്ടിപ്പോക്കുക പക്ഷെ ദൈവത്തിന്റെ തൂക്കുകെട്ട വെച്ച് നോക്കിയപ്പോൾ ദൈവം വെച്ചിട്ടുള്ള വ്യവസ്ഥകൾക്ക് അനുസരിച്ചല്ല അളവുകളിൽ വ്യത്യാസമുണ്ട് എല്ലാ ഇടത്തിലും വ്യത്യാസമുണ്ട് ദൈവം ഇസ്രായേലിനെ അളക്കുക ഇവിടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് തൂക്കുകട്ട കൊണ്ട് ഒരുവൻ നമ്മുടെ മധ്യത്തിലുണ്ട് നമ്മളെ ഓരോരുത്തരെ അളക്കുക നമ്മുടെ ആത്മീകതയെ അളക്കുക നമ്മുടെ ആരാധനാ രീതികളെ അളക്കുക ആ കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ ഈ വിഷയങ്ങളൊക്കെ നമുക്കെങ്ങനാ നമുക്കെങ്ങനെ ഇതൊക്കെ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളായിത്തീരുന്നത് ഈ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ ദൈവം ശക്തമായിട്ട് എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ് ഒരു രണ്ട് വർഷമായല്ലോ കോവിഡൊക്കെ കോവിഡ് പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഇല്ലേ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മീറ്റിങ്ങുകൾ കൂടിയത് കോവിഡ് കാലഘട്ടത്തിലാണ് ഇഷ്ടം പോലെ മീറ്റിങ്ങുകൾ നമുക്ക് കിട്ടി ഇല്ലേ ഇപ്പം നമ്മൾ സ്ലോലി ഓൺലൈനൊക്കെ കുറച്ച് സഭയിൽ കടന്നു വന്ന് പണ്ടത്തെ പോലെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ വീടുകൾ വിട്ട് ഇങ്ങോട്ട് വരാൻ നമുക്ക് വയ്യ വയ്യ ഇപ്പോഴും ലൈവ് ഉണ്ടല്ലോ ഉണ്ടല്ലോ വീട്ടിലിരിക്കാം ഇവിടെ വന്നിട്ട് തന്നെ എന്തുവാ പെട്രോളിലൊക്കെ ഭയങ്കര വിലയാ പെട്രോളിലൊക്കെ വില കൂടി വരും ഇനി പെട്രോളൊക്കെ അടിച്ച് ചർച്ച വരെ വരേണ്ട ആവശ്യമുണ്ടോ മഴയാ ഈ മഴയത്തൊക്കെ എങ്ങനെയാ വരുന്നത് എങ്ങനെയാ കടന്നു വരുന്നത് എപ്പോഴും മീറ്റിംഗാ വിമൻസ് കോൺഫറൻസ് യൂത്ത് ഇമ്പാക്റ്റ് ശനിയാഴ്ച കൊണ്ടൊരു ടാരി മീറ്റിങ് ഞായറാഴ്ചകളിൽ രണ്ടിടത്തെ ആരാധനകൾ ചൊവ്വാ തൊട്ട് വെള്ളി വരെ ബൈബിൾ സ്റ്റഡികൾ അയ്യോ നമുക്ക് എത്ര ന്യായീകരണങ്ങൾ അങ്ങ് മീറ്റിങ്ങിൽ കൂടിപ്പോയതില്ല നമുക്ക് കുഴപ്പം കൂടിപ്പോയി സഭയിലേക്ക് വരാൻ നമുക്ക് വയ്യ പ്രിയമുള്ളവരെ എരുശ്ശലേമിൽ ദൈവം ഒരു ക്രമവും ഒരു ആരാധന രീതിയും ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ എന്താ ദൈവം നമുക്ക് ഒരുക്കി തന്ന ഈ ആലയം പക്ഷെ ഇത് വേണ്ട ദാനും ബദേലും ഒക്കെ പണിത് വെച്ചേക്കുവാ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകളിൽ നമ്മൾ ദാനും ബദേലും ഒക്കെ പണിത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന റൂമില്ലേ അതാ നമ്മുടെ ദാനും ബദേലും നമ്മൾ പണിത് വെച്ചേക്കുവാ അവിടെ ഇറങ്ങത്തില്ല നമ്മൾ അവിടുന്ന് നിന്ന് കാര്യം നമുക്ക് സൗകര്യം ഉണ്ടല്ലോ എല്ലാവിധത്തിലും നമുക്ക് സൗകര്യമാ എങ്ങും പോണ്ട പിന്നെ നമ്മുടെ ഒരു ബുദ്ധിമുട്ടാ സാരിയൊക്കെ എടുത്ത് തേച്ച് ഊടുത്തൊക്കെ വരണ്ടേ അതൊക്കെ കബോർഡിൽ ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടോ ഒരു നല്ല ഷോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാണുന്നില്ലല്ലോ നമ്മുടെ മെയിൻ സ്ക്രീനിൽ നമ്മൾ നല്ലതായിട്ടല്ലേ ഇരിക്കുന്നേ ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറയാം പ്രിയമുള്ളവരെ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് ഞാൻ അതുകൊണ്ട് ഇത്ര സ്പഷ്ടമായി പൊളിച്ച് ഞാൻ പറയുന്നത് നമ്മൾ ഈ പണിത് വെച്ചിരിക്കുന്ന ഗീൽഗാലും ദാനും ബെദലും ഒക്കെ വിട്ടിറങ്ങാനുള്ള സമയമായി ദൈവം നമുക്ക് എരുഷലേമിൽ ഒരു ആരാധനാക്രമം വെച്ചിട്ടുണ്ട് ഈ ദാനും ബദയിലും ഒക്കെ വിട്ടിറങ്ങണം അതിനാ ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പണിത് വെച്ചിട്ടില്ലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊക്കെ അവിടുത്തെ ആരാധന സ്വീകരിക്കുന്നില്ലെന്നാണ് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞത് നമ്മൾ ചോദിക്കും വീട്ടിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ലേ ദൈവം കേൾക്കൂ പക്ഷേ കേൾക്കണമെങ്കിൽ അതിനൊരു ക്രമമുണ്ട് ക്രമമുണ്ട് ക്രമമില്ലാത്തത് ദൈവം കേൾക്കത്തില്ല നമ്മൾ പാടുന്നതും ആരാധിക്കുന്നതും നമ്മൾ ഇരിക്കുന്ന റൂഫിന്റെ മേളോട്ട് പോലും പോകുന്നില്ല പ്രിയമുള്ളവരെ ക്രമം കെട്ട ആരാധനകൾ ദൈവത്തിനു വേണ്ട ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് അതിൽ കൂടെ ഉള്ളതാ ദൈവം സ്വീകരിക്കുന്നത് ഒരു ദിവസം ദൈവനോട് വ്യക്തിപരം ഇടപെട്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു ദിവസം ഞായറാഴ്ച വരാൻ വേണ്ടി ഇറങ്ങിയ ഭയങ്കര മഴ ഇറങ്ങാൻ വയ്യാത്ത പോലും മഴ അപ്പം സ്കൂട്ടറുണ്ട് റെയിൻകോട്ടുണ്ട് പക്ഷെ റെയിൻകോട്ട് ഇട്ടാലും നനയും അതുപോലത്തെ മഴയാണ് അപ്പം ഞാൻ അവിടെ കൊണ്ട് പ്രാർത്ഥിച്ചു കർത്താവേ ഞായറാഴ്ച ആരാധനയ്ക്ക് വരേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലേ ഈ മഴയൊന്ന് തരണേ പക്ഷേ സമയമായപ്പോഴും മഴ നിന്നിട്ടില്ല എന്തോ എടുത്തു പക്ഷേ മഴ നിന്നാലും ഇല്ലെങ്കിലും ആരാധനയ്ക്ക് വരണം അതുകൊണ്ട് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇവിടെ വന്ന് ഇവിടെ കയറി റെയിൻകോട്ടൊക്കെ മാറ്റി നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവേ മഴയാണെങ്കിൽ ദൈവം സുഖമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നല്ലോ പെട്ടെന്ന് ദൈവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ കൊണ്ടുവന്ന ഒരു കാര്യം ഇതാണ് ഇന്ന് നിനക്ക് സ്കൂട്ടറുണ്ട് ഇന്ന് നിനക്ക് റെയിൻകോട്ടുണ്ട് ഇന്ന് നിനക്ക് എല്ലാം ഉണ്ട് ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് ദൈവനോട് വ്യക്തിപരമായി ഇടപെട്ടതാ പ്രിയമുള്ളവരെ ആ താമസിക്കുന്ന ഇടത്തൂന്ന് നേരത്തെ ആരാധന കഴിച്ചിരുന്ന സ്ഥലം വരെ നടന്നു വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട് മഴയത്ത് നനഞ്ഞ് ഉച്ച മുതൽ ഉള്ളംകാല് വരെ നനഞ്ഞ് വെള്ളം ഒലിച്ച് ആരാധനയ്ക്ക് അവിടെ ഇരുന്ന് ആ ദിവസം ദൈവന്റെ മനസ്സിൽ ഓർമ്മ കൊണ്ടുവന്നു മുമ്പിൽ വന്ന കാർപ്പറ്റിൽ ഇരുന്ന നനയും പുറകിൽ ചേറിട്ട് ഒരു പരാതിയും ഇല്ലാതെ ഒരു പരാതിയും ഇല്ലാതെ അവിടെ ഇരുന്ന് ആരാധിച്ച ദിവസങ്ങളുണ്ട് ദൈവം അതിന്റെ മനസ്സിൽ ഓർമ്മ വന്നു ഇന്ന് നിനക്ക് സ്കൂട്ടർ ഉണ്ട് ഇന്ന് നിനക്ക് ഉണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറട്ടെ ഇന്ന് കാറുണ്ട് എല്ലാം നമുക്കുണ്ട് പക്ഷെ നമ്മുടെ പരാതികൾ തീർന്നിട്ടില്ല നമ്മുടെ പരാതികൾ തീർന്നിട്ടില്ല അതുകൊണ്ട് ദാനും ബദേലും വിട്ടുവരാൻ താല്പര്യമില്ലാതെ നമ്മുടെ മാളങ്ങളിൽ നമ്മൾ ഒളിച്ചിരിക്കുക പ്രിയമുള്ളവരെ ദൈവത്തിന് വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കാനുണ്ട് സ്കൂട്ടർ ദൈവം തന്നിട്ടുണ്ടോ മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്തോ ആണെങ്കിലും ദൈവം തന്നിരിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ച് വന്ന് ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതാണ് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താ നമുക്ക് ബുദ്ധിമുട്ട് എന്താ നമുക്ക് കുറവ് പ്രിയമുള്ളവർ ഇന്ന് ഒരു എല്ലാം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ കുറവ് ഏത് സാരി ഉടുക്കണം ഏത് ചുരിദാർ ഇടണം ഏത് വണ്ടിയിൽ പോകണം ഇപ്പം നമുക്കത് വണ്ടി കൂടി പോയാൽ നമുക്ക് പ്രശ്നം ഏത് വണ്ടിയിൽ പോകണം ഇന്ന് നമുക്കതാ പ്രശ്നം പ്രിയമുള്ളവരെ മടങ്ങി വരുവാൻ കാലമായി മടങ്ങി വരുവാൻ കാലമായി ദൈവം ശക്തമായി നമ്മളോട് സംസാരിക്കുകയാണ് ബദേനും ദാനും വിട്ടിറങ്ങുവ ദൈവം വെച്ചിരിക്കുന്ന ഇടത്തേക്ക് ദൈവത്തെ ഇടങ്ങി വാ ഇതാ ദൈവം നമ്മളോട് പറയുന്നത് പ്രേമുള്ളവരെ എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ ഈ നമുക്ക് പരാതികൾ പറയാനുള്ളതും സൗകര്യപ്രദമായ ആരാധനയുടെ മധ്യത്തിൽ ദൈവം ഏത് തരത്തിലുള്ള ആരാധനയും ആഗ്രഹിക്കുന്നത് കൺവീനിയന്റ് വർഷിപ്പ് അല്ല കോസ്റ്റ്ലി വർഷിപ്പാണ് ചിലവുള്ള ആരാധനയാണ് ദൈവം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് കടന്നു വരാമോ രണ്ട് ഷമേൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം രണ്ട് ഷമുവേൽ ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിനാലാം വാക്യം രാജാവ് അരുവനായോട് അരുവാനോട് അങ്ങനെയല്ല ഇത് നിന്നോട് വിലയ്ക്ക് വാങ്ങുകയുള്ളൂ എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ ഹോവയ്ക്ക് ഹോമയാകം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു മതി നമ്മളിത് പല പ്രാവശ്യം വായിച്ച് കേട്ടിട്ടുള്ള ഒരു ഭാഗമാണ് ദാവീദ് രാജാവ് അരുണയോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് നമ്മൾ കേട്ടത് അവിടെ അരുണ പറഞ്ഞ എന്താ രാജാവേ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് ഇഷ്ടമുള്ളതുപോലെ എടുത്ത് രാജാവ് ആരാധന കഴിച്ചോ എന്ന് പറഞ്ഞപ്പം അവിടെ ദാവീദ് രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ചെലവുമില്ലാതെ ഞാൻ ദൈവത്തെ ആരാധിക്കത്തില്ല ഇതിന്റെ മുഴു ചെലവും എടുത്ത് ഞാൻ ആരാധിക്കും പ്രിയമുള്ളവരെ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന സൗകര്യപ്രദമായ ആരാധനയല്ല ചിലവുള്ള ആരാധന ചിലവുള്ള ആരാധന ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മളിങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു ഗസ്റ്റ് വരുന്നത് ഗസ്റ്റിനെ അവിടെ നിർത്തിയച്ച് അല്ലെ പാസ്റ്റങ്ങൾ പറഞ്ഞു അവരെ കൂടെ കൊണ്ടുവരണേ മീറ്റിങ്ങിന് ചെലവുണ്ട് ചെലവുണ്ട് അന്നേരം ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങിയെന്ന് വരും സാരമില്ല ആ ചെലവ് കൊടുത്തു വരണം ആരാധനയ്ക്ക് പ്രിയമുള്ളവരെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് സംസാരിക്കണ്ട് പെട്രോളിനൊക്കെ വിലയൊക്കെ ഒത്തിരി കൂടിയിട്ടുണ്ട് ഒരു പ്രയാസമില്ല നമ്മൾ എല്ലാത്തിനും പോകുന്നില്ലേ കല്യാണത്തിന് പോകുന്നില്ലേ നമ്മള് സ്കൂളിൽ പിള്ളേരെ വിടാൻ പോകുന്നില്ലേ സ്കൂളിൽ പോകുന്നില്ലേ എല്ലാത്തിനും നമ്മൾ പോകുന്നില്ലേ അവിടൊന്നും നമുക്ക് പെട്രോളിന്റെ വില ബാധകമല്ലല്ലോ ഇവിടെ വരുമ്പോഴല്ലേ നമുക്ക് ബാധകം ചിലവൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കാൻ ചിലവഴിച്ചു വേണം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം അതാണ് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ ചില ഫങ്ഷൻസ് ഒക്കെ മാറ്റി വെക്കേണ്ടി വരും ബന്ധുക്കൾ സങ്കടപ്പെട്ടു എന്നു വരും പിണങ്ങി എന്ന് വരും അടുത്തതിന് നമ്മളെ വിളിച്ചില്ല എന്ന് വരും പ്രശ്നമില്ല ചിലവുള്ള ആരാധനയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സൗകര്യപ്രദമായിട്ടുള്ള ആരാധനയല്ല ഒന്നുമില്ലെങ്കിൽ മഴയില്ലെങ്കിൽ ഇന്ന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ഞാൻ ആരാധനയ്ക്ക് പോകുന്നതായിരിക്കും ഇതാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം മഴയുണ്ടെങ്കിൽ എന്താണ് വെയിലുണ്ടെങ്കിൽ എന്താണ് ആര് ഭവനത്തിൽ വന്നാൽ എന്താണ് വന്നില്ലെങ്കിൽ എന്താണ് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ എനിക്ക് ദൈവം തന്ന ആലയത്തിൽ ഞാൻ കടന്നു വരും ഈ തീരുമാനം എടുത്തുകൊണ്ട് വേണം ഇന്ന് ഇവിടുന്ന് പോകാൻ എല്ലാവരും എല്ലാവരും ആൻറ്റിമാരെ നമ്മളിൽ പലരും ചെയ്യാറുള്ളത് അയ്യോ കൂട്ടാനൊന്നും ആയില്ല കറിയൊന്നും വെച്ചില്ല മറ്റെന്താ സൂം ഓണാക്കി ഒരു വശത്തോട്ട് വെച്ച് വീഡിയോ ഓഫ് ആക്കി വെച്ച് കറിയും വെക്കാം കൂട്ടാനും വെക്കാം എല്ലാം നടക്കും ഇവിടെ വന്നാൽ നടക്കുവോ എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ട് വേണം ഇവിടെ വരെ കറിയും കൂട്ടാനും ഒക്കെ നേരത്തെ ക്രമീകരിച്ചിട്ട് നമ്മൾ ഇവിടെ വരണം ഇവിടെ വരണം ഇതാ അദ്ദേഹവും വെച്ചിരിക്കുന്ന സ്ഥലം ഇതാ അദ്ദേഹം വെച്ചിരിക്കുന്ന ആലയം പ്രിയമുള്ളവരെ ഈ സ്ഥലത്ത് ഈ ദാവീത് രാജാവ് അരവനായോട് മേടിച്ച ഈ സ്ഥലത്താണ് പിൽക്കാലത്ത് നമ്മൾ കാണുന്നത് ഷലോമോൻ രാജാവ് ആ ദേവാലയം പണിയുന്നത് ദേവാലയം പണിയുന്നത് അതിൻ്റെ വാക്യം നിങ്ങൾ എഴുതിയെടുത്തു രണ്ട് ദിനവൃത്താന്തം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നു ശലോമോൻ രാജാവ് ആലയം പണിയുന്നത് ഈ സ്ഥലത്താണ് അത് മാത്രവുമല്ല ഈ ആലയത്തിൻ്റെ പ്രതിഷ്ഠയുടെ ദിവസം കട്ടിയായി ഇറങ്ങി വന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നമ്മൾ വായിച്ചിട്ടുണ്ട് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പോലും കഴിയാതെ വണ്ണം കട്ടിയായ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു എവിടാ ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നത് വ്യവസ്ഥ ഉള്ളിടത്ത് ക്രമമുള്ള ദൈവം വെച്ചിരിക്കുന്ന ക്രമം അനുസരിച്ച് ചെയ്യുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും ദൈവത്തിന്റെ സാന്നിധ്യം എന്തായിട്ടാണെന്ന് അറിയാമോ ആ ക്രമത്തിനെ അപ്രൂവ് ചെയ്യുക ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ചെയ്യാറുള്ളത് എന്റെ പ്രിയമുള്ളവർ ഞാൻ ഇന്ന പോലെ ഓർക്കുന്നു ഈ ആലയം ദൈവം തന്ന് പ്രതിഷ്ഠിച്ച ദിവസം ദൈവത്തിന്റെ സാന്നിധ്യം എത്ര ശക്തമായിട്ടായിരുന്നു ഇവിടെ ഇറങ്ങി വന്നത് ഇന്നും ഓർക്കുന്നു ദൈവം അഭിഷിക്തനായ ഒരു ദൈവദാസൻ മുഖാന്തരം അന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഈ ആലയത്തെ പ്രതിഷ്ഠിക്കുകയും ശക്തമായി നമ്മൾ ദൈവത്തെ ഇവിടെ ആരാധിക്കുകയും സ്തുതിക്കുകയും പാഴും ശൂന്യം എന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ ഇത്ര മനോഹരമായ ഒരു സ്ഥലം ദൈവം നമുക്ക് ഒരുക്കി തന്നത് അന്നെല്ലാം മറന്ന് ആരാധിച്ച ദിവസം ഞാൻ ഇന്നും ഓർക്കുന്നു ഇന്നും ആ ദൈവ സാന്നിധ്യം ഈ ആലയത്തിലുണ്ട് ഈ ആലയത്തിലുണ്ട് ഒരു സംശയമില്ല ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഈ ആലയത്തിൽ പല ക്രമീകരണങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് എന്തു പറ്റി നമുക്ക് എന്തു പറ്റി ഞായറാഴ്ചകളിൽ നമ്മൾ ഇവിടെ പാടുമ്പോൾ കല്ലിന് കാറ്റടിച്ചതുപോലെയാണ് നമ്മൾ ഇരിക്കുന്നേ രണ്ടാഴ്ച മുമ്പേ കൃപയാൽ കൃപയാൽ നിത്യം സ്നേഹിച്ച സ്നേഹം ഇതെന്ന് പറഞ്ഞ് പരിസരം മറന്നല്ലേ നമ്മൾ ഇവിടെ ആരാധിച്ചത് ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നത് ഞാൻ അനുഭവിച്ചു പ്രിയമുള്ളവരെ ഇവിടെ നിന്ന് ഞാൻ പരിസരം മറന്ന് ദൈവത്തെ ആരാധിച്ചു ഇന്നും നമ്മൾ പാടിയതുപോലെ കൃപയല്ലാതെ എന്താ നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് എന്താ നമുക്ക് പുകഴാനുള്ളത് ഒന്നും പറയാനില്ല ഇന്ന് ഈ മൈക്കിന്റെ പിറകിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കൃപയല്ലാതെ 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 മറ്റൊന്നും അല്ല പ്രിയമുള്ളവരെ എന്താ നമുക്ക് പ്രശംസിക്കാനുള്ളത് എന്താ നമുക്ക് പറയാനുള്ളത് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തതുപോലെ നമ്മൾ ഈ കുറവുണ്ട് കുറവുണ്ട് പിള്ളേർ പാടട്ടെ കണ്ണ് തുറന്ന് ഏത് പാട്ടാണ് പാടുന്നേ ഇപ്പം അങ്ങോട്ടാരാ ചരിഞ്ഞ് ഇങ്ങോട്ടാരാ ചരിഞ്ഞ് നോക്കി നിന്നാ പ്രിയമുള്ളവരെ ദൈവസ്ഥാനത്ത് അനുഭവിക്കാൻ ബുദ്ധിമുട്ടാ അത് ബുദ്ധിമുട്ടാണ് പക്ഷെ ഒരുങ്ങി വന്നാലുണ്ടല്ലോ ഒരുങ്ങി വന്നാലുണ്ടല്ലോ ഞായറാഴ്ചകളിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിലേക്ക് കടന്നു പോകും ശനിയാഴ്ച ദിവസം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും ഞായറാഴ്ച ഇടാനുള്ള വസ്ത്രം ഞാൻ നേരത്തെ ക്രമീകരിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഇരുത്തി ഞാൻ പ്രാർത്ഥിക്കും ഒരുക്കത്തോടെ ഞാൻ ആലയത്തിലേക്ക് പോകും ഒരുക്കത്തോടെ വന്ന ഒരു വ്യക്തി പോലും സാന്നിധ്യം അറിയാതെ ഇവിടുന്ന് പോയിട്ടില്ല ചോദിച്ചു നോക്കുക എല്ലാവരോടും ചോദിക്ക ഒരുങ്ങി വന്നിട്ടുള്ള നമ്മൾ ഓരോരുത്തരും തന്നെ നോക്ക് ഒരുങ്ങി വന്നിട്ടുള്ള ഏതെങ്കിലും ഞായറാഴ്ചകളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ നമ്മൾ പോയിട്ടുണ്ടോ ഇവിടുന്ന് ഇല്ല പ്രിയമുള്ളവരെ ഇല്ല ഒരുങ്ങി വരണം ഒരുങ്ങി വരണം സൗകര്യപ്രദമായ മറ്റേ ആരാധനയും ഉണ്ട് എന്താ ഒരുക്കും വേണ്ട ഒന്നും വേണ്ട പത്തര ആകുമ്പോൾ പത്ത് ആകുമ്പോൾ അങ്ങോട്ട് കയറിയാൽ മതി അല്ലെ പത്ത് മുപ്പതാണെങ്കിൽ പത്ത് മുപ്പത്തഞ്ചാകുമ്പോൾ കയറിയാൽ സമയത്ത് കയറിയാൽ മതി എപ്പോഴേലും ഇഷ്ടമുള്ളപ്പം ഷീത അതല്ല പത്തരയ്ക്ക് ആരാധനയെങ്കിൽ നേരത്തെ നമ്മൾ വരണം എല്ലാം നമ്മൾ ക്രമീകരിക്കണം എല്ലാം നമ്മൾ ചെയ്യണം ഒരുക്കമുണ്ട് ഒരുക്കം ഉള്ളിടത്ത് ക്രമം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും അതിൽ യാതൊരു സംശയവുമില്ല ഞായറാഴ്ചകളൊന്നല്ല ഇന്ന് നമ്മൾ അനുഭവിച്ചില്ലേ ദൈവ സാന്നിധ്യം എല്ലാ എല്ലാ മീറ്റിങ്ങുകളും ദൈവമക്കൾ കൂടി വരുന്ന ഇടങ്ങളിൽ ഐക്യതയോടെ കടന്നു വരുന്ന ഇടങ്ങളിൽ വിശുദ്ധിയോടെ കടന്നു വരുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും പ്രിയമുള്ളവരെ ഹാലെ ലൂയ നാളെയും നമ്മൾ ഒരുമിച്ച് വിശുദ്ധ സഭായോഗം ആചരിക്കാൻ പോവുകയാണ് നിങ്ങൾ ആരും കടന്നു വരാതിരിക്കരുത് എല്ലാവരും കടന്നു വരണം മക്കളെ കൊണ്ടുവരണം കൊണ്ടുവരണം അവരെ അവരെ വീട്ടിലിരുത്തിച്ച് വരല്ലേ അവരെയും കൊണ്ടുവരണം എല്ലാവരും ഒരുക്കത്തോടെ ഇവിടെ വരണം പ്രാർത്ഥനയോടെ വരണം ഇന്ന് വീട്ടിൽ തിരിച്ചു പോയിട്ട് പ്രാർത്ഥിക്കണം ദൈവമേ നാളത്തെ വിശുദ്ധ സഭായ ആരാധനയിൽ പാടാൻ എനിക്ക് കൃപ തരണമേ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ അതിനോട് ട്യൂൺഡാകാനുള്ള കൃപ എനിക്ക് തരണമേ വചനം ദൈവദാസൻ സംസാരിക്കുമ്പോൾ ഗ്രഹിക്കുവാനുള്ള ദൈവകൃപ തരണമേ പാട്ട് മാത്രമല്ലല്ലോ ആരാധന ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ ദൈവസന്ധി ചെയ്യുന്നതെല്ലാം ആരാധനയല്ലേ സാന്നിധ്യം അറിയണമെങ്കിൽ ഒരുക്കത്തോടെ കടന്നു വരണം ഒരുക്കത്തോടെ കടന്നു വരുന്ന ഒരു വ്യക്തി പോലും ശൂന്യമായി കടന്നു പോകുകയില്ല പ്രേമുള്ളവരെ പക്ഷേ സൗകര്യപ്രദമായി പണിതു വെച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ടല്ലോ വെധേലും ദാനും ഒക്കെ അവയോടുള്ള ബന്ധത്തിലുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്തായിരിക്കും ആമോസ് പ്രഭാചന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരാം വാക്യങ്ങൾ മാത്രം ഞാൻ പറയാം പിന്നീട് വായിച്ചാൽ മതി ആമോസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം അല്ലെ ഏതെങ്കിലും ഒരു വാക്യം നമുക്ക് വായിക്കാം ഓക്കെ റെഫറൻസ് എഴുതിയെടുത്തു ആമോസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം അഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ എട്ടാം അധ്യായം മൂന്ന് പത്ത് വാക്യങ്ങൾ ആ ആദ്യത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം ആമോസ് പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനാലാം വാക്യം ഞാൻ ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞു നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബദേലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും ആ ബദേലിലെ ബലിപീഠങ്ങളെ ഞാൻ സന്ദർശിക്കും ദൈവം സന്ദർശിക്കുന്ന ഒരു കാലം വരും ആമോസ് പ്രവാചകനിൽ കൂടി വ്യക്തമായി ദൈവം സംസാരിക്കുകയാണ് ദാനും ക്രമമില്ലാത്ത ഇടങ്ങൾ അധികം നാൾ നീണ്ടു പോവുകയില്ല ദൈവത്തിന്റെ ന്യായവിധി അതിൻ്റെ മേൽ വരും പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു ഇതുപോലെ മറ്റൊരു പ്രവചനം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എഴുതിയാൽ മതി പിന്നീട് വായിച്ചാൽ മതി അവിടെ യൊറോബ്യൻ യാഗം കഴിക്കുമ്പോൾ ഈ ധൂപം കാണിക്കുമ്പോ എന്ന സമയത്ത് ഒരു പ്രവാചകൻ വന്നിട്ട് യാഗപീഠമേ യാഗപീഠമേ ഈ യാഗപീഠം രണ്ടായി പിളർന്ന് ചാരം തൂകിപ്പോകുന്ന ഒരവസ്ഥ വരും എന്ന് പ്രവാചകൻ നേരത്തെ പ്രവചിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട് നമുക്കറിയാം ഈ പത്ത് ഗോത്രങ്ങളുള്ള ഈ രാജ്യത്തിനെ അസീറിയയാണ് വന്ന് പിടിച്ചുകൊണ്ട് പോയെന്നുള്ളത് നമുക്കറിയാം അസീറൻ ക്യാപ്റ്റിവിറ്റിയുടെ സമയത്ത് ബഥേൽ നശിച്ചില്ല സീരിയൻ ക്യാപ്റ്റിവിറ്റിയിലല്ല യോഷ്യ രാജാവിൻ്റെ കാലത്താണ് ഈ ബെഥേൽ എന്ന് പറയുന്ന ഈ പൂജാഗിരി തീർത്തും നശിപ്പിക്കുന്ന സമയം വരുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് പെട്ടെന്ന് നശിക്കുന്നില്ല എന്നതുകൊണ്ട് ന്യായവിധി ഇല്ലാതെ ഇരിക്കുകയില്ല ദൈവത്തിൻ്റെ ന്യായവിധി ക്രമമില്ലാത്ത ആരാധനയ്ക്കെതിരായിട്ട് വരുന്ന ഒരു സമയം വരും ഒന്നാമത്തെ ന്യായവിധി രണ്ടാമത്തെ കാര്യം നമ്മൾ കാണുന്നത് ആമോസ് പ്രവാചകന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ആറാം അധ്യായം ഏഴാം വാക്യം എഴുതിയാ മതി പിന്നീട് വായിക്കാം ഇവിടെ പറയുന്നത് ഇസ്രായേൽ എവിടെ പോകും പ്രവാസത്തിലേക്ക് പോകും ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകും രണ്ടാമത് ന്യായവിധിയ ഒന്നാമത് എന്താ ഈ ബദയിലും ഈ ക്രമംഘട്ട ആരാധന സ്ഥലങ്ങളെല്ലാം പൊളിച്ചു കളയും എല്ലാം പോകും രണ്ടാമത് പ്രവാസത്തിലേക്ക് പോകും പ്രവാസം എന്താ നമ്മളോട് ദേവദാസൻ വർഷങ്ങൾക്ക് മുമ്പേ ആത്മിക പ്രവാസത്തെക്കുറിച്ച് പല പ്രാവശ്യങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി പോകുന്ന ഇടം ദൈവകൃപയില്ലാതെ നമ്മൾ പോകുന്ന ഇടങ്ങൾ ആത്മീകമായിട്ടുള്ള പ്രവാസം നമ്മളിൽ ചിലർക്കത് സംഭവിച്ചു കഴിഞ്ഞു നമ്മളിൽ ചിലർക്ക് സംഭവിച്ചു കഴിഞ്ഞു കാര്യം എന്താ ഇപ്പോഴും നമ്മൾ ബദേലിലും ഗിൽഗാലിലും ഒക്കെ ഇരിക്കുക ഇപ്പോഴും ദാനിൽ ഇരിക്കുക ഇഷ്ടമുള്ള പോലത്തെ ഒരു കാര്യമൊക്കെ ക്രമീകരിച്ച് സ്വസ്ഥമായും സൗര്യമായിട്ടൊക്കെ അവിടെ ഇരിക്കുക ആരാധനയ്ക്ക് പോയാൽ എന്താ ആര് സംസാരിച്ചാൽ എന്താ ആര് പ്രസംഗിച്ചാലെന്താ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ പ്രസംഗിക്കുന്ന സമയം മാത്രം നമ്മൾ കടന്നു വരും എന്ത് തന്നെ പ്രിയമുള്ളവരെ ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തിന് അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ദൈവ സാന്നിധ്യം വിട്ടു കാണിക്കുന്ന കാര്യമാണ് അത് ആത്മിക പ്രവാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം രണ്ടാമത്തെ ന്യായവിധിയാ പ്രവാസം മൂന്നാമത്തേത് ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ് അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല യഹോവയുടെ വചനങ്ങളെ കേൾക്കുവാനുള്ള ദാഹം വരുന്ന ഒരു കാലഘട്ടം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനോട് പറയുക അവിടെ ആമോസ് പ്രവാചകൻ മുഖാന്തരം ദൈവത്തിന്റെ വചനം സംസാരിക്കുക അതൊന്നും കേൾക്കണ്ട ആയിട്ടുള്ള ഒന്നും വേണ്ട മറ്റെന്തൊക്കെയോ വെച്ചുകെട്ടും നമുക്കിഷ്ടമുള്ള പോലെയുള്ള മെസ്സേജുകളും ഒക്കെ കേൾക്കുന്ന ഒരവസ്ഥ അതാണ് സൗകര്യപ്രദമായ ആരാധന ദൈവം എന്തോ ചെയ്യും വചനത്തിന് ദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം ദൈവം വരുത്തുമെന്നാണ് ദൈവം പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എന്തേലും ദാരിദ്ര്യം ഉണ്ടോ ഏത് മെസ്സേജാണ് കേൾക്കേണ്ടതെന്ന് നമുക്കിപ്പം സംശയം അല്ലേ എന്ത് കേൾക്കണം ഒരു ദിവസം തന്നെ ഗ്രൂപ്പിൽ എത്ര നമ്മൾ യൂട്യൂബിൽ കൂടെ ഒക്കെ കാണുന്നത് നമ്മുടെ മെസ്സേജുകളൊക്കെ മിക്കവാറും എല്ലാം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം ക്രമമായിട്ട് പോകുന്നുണ്ട് ഏത് കേൾക്കണം എപ്പോൾ കേൾക്കണം ഇതാ നമ്മുടെ സംശയം ഇന്ന് വചനം ധാരാളമായി ലഭിക്കുന്നത് കൊണ്ട് ക്ഷാമത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ബഥേലിലും ദാനിലും ഇരുന്ന് ആ പിന്നീട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമല്ലോ അന്നേരം ഞാൻ കേട്ടോളാം എന്ത് സൗകര്യമാ കിടന്നുകൊണ്ട് കേൾക്കാം ഇരുന്നോണ്ട് കേൾക്കാം ഇരുന്ന് കേൾക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് കേൾക്കാം കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രിയമുള്ളവർ ജോലി ചെയ്യുമ്പോഴും ദൈവവചനം കേൾക്കരുതെന്നല്ല പറയുന്നത് പക്ഷേ ഇവിടെ വരുന്നതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കരുത് അത് അവിടെയാണ് തെറ്റ് എന്താ ഇന്ന് വചനം ഇഷ്ടം പോലെ കിട്ടുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല ദൈവത്തിന്റെ മഹാ കരുണയാൽ ഇന്ന് നമുക്ക് വചനത്തിന് ദാരിദ്ര്യമില്ല പ്രിയമുള്ളവരെ പക്ഷെ ബദേലിലും ഒക്കെ ഇരുന്ന് ഇഷ്ടം പോലെ ആരാധിച്ചുകൊണ്ടിരുന്നാൽ ദൈവം ക്ഷാമം വരുത്തുന്ന ഒരു ദിവസം വരും ഭയപ്പെടണം നമ്മൾ ഭയപ്പെടണം ഈ മൂന്ന് ജഡ്ജ്മെൻറ്റുകളാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഇതിന്റെ എല്ലാം മധ്യത്തിൽ എന്നെ ചിന്തിപ്പിച്ച അതിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ച ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ കൂടെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം രണ്ട് ദിനവർത്താന്ത പുസ്തകം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ രണ്ട് ദിനവർത്താന്തം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കാമോ എല്ലാ ഇസ്രായേലിലും ശ്രദ്ധ ചെയ്യണ ഈ വാക്യങ്ങൾ എല്ലാ ഇസ്രായേലിലും ഉള്ള പുരോഹിതന്മാരും ലേവരും സകല ദിക്കുകളിൽ നിന്നും അവന്റെ അടുക്കൽ വന്നു ചേർന്നു എരോബിയാബും പുത്രന്മാരും ലേവ്യരെ യഹോബിയുടെ പൗരോഹിത്യത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞ് താനുണ്ടാക്കിയ പൂജാഗിരികൾക്കും മേശവിഗ്രഹങ്ങൾക്കും കാളക്കുട്ടികൾക്കും വേറെ പുരോഹിതന്മാരെ നിയമിച്ചതുകൊണ്ട് ലേവ്യർ തങ്ങളുടെ പുൽപ്പുറങ്ങളും അവകാശങ്ങളും വിട്ടൊഴിഞ്ഞ് യഹൂദയിലേക്കും യറിശിലമ്മിലേക്കും വന്നു ആ അവിടെ ഭാഗത്ത് എഴുതേക്കുന്നു കണ്ടോ യൊരോബിയാമിനെ പിൻപറ്റി യൊരോബിയാം വെച്ച കുറെ ക്രമങ്ങൾ ആചരിച്ച് സൗകര്യപ്രദമായ ആരാധനയ്ക്ക് കുറെ പേർ നിന്നപ്പം ഒരു കൂട്ടം ഒരു ചെറിയ കൂട്ടം കുറച്ച് പുരോഹിതന്മാരും കുറെ ദൈവജനവും കൂടെ എന്തു കൊടുത്തു യോരോബം വെച്ച കാളക്കുട്ടികളൊന്നും ഞങ്ങൾക്ക് വേണ്ട യെരുശലേമാണ് ദൈവം വെച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾ അവിടേക്ക് പോകും എരുശലേമിലേക്കും യഹൂദയിലേക്കും യഹൂദ എന്നുള്ള ആ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകും ലേവേരി ദൈവം വെച്ചിരിക്കുന്ന ക്രമം അവർ അവിടെയാണ് എരുശലേമിലാണ് അവർ ശുശ്രൂഷ ചെയ്യുന്നത് അവിടേക്ക് ഞങ്ങൾ കടന്നുപോകും വലിയ ഒരു അധപ്പതനത്തിൻ്റെ മധ്യത്തിൽ ഒരു ശേഷിപ്പ് ക്രമത്തിനു വേണ്ടി നിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പ് അവരെന്തോടുത്തു എരുശലൈമിലേക്ക് കടന്നുപോയി പ്രിയമുള്ളവരെ നമുക്ക് ആ ശേഷിപ്പിൽ പങ്കാളികളാകാൻ താല്പര്യമുണ്ടോ ഇന്ന് രാത്രിയിൽ മൊത്തത്തിൽ ഒരു ആത്മീക അധപ്പതനം നടന്നുകൊണ്ടിരിക്കുക എന്നെ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പെന്തക്കോസ് സമൂഹത്തിൽ ആകമാനം സഭയിൽ കടന്നു വരാതെ സഭ എന്ന് പറയുമ്പോൾ ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ബിൽഡിംഗ് അവിടേക്ക് കടന്നു വരാതെ ദാനും വെധേലും ഒക്കെ പണത് വെച്ചിരിക്കുന്ന ഒത്തിരി പേർ തന്നെ കേൾക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ വ്യവസ്ഥയല്ല അതെന്നുള്ളത് ഞാൻ ശക്തമായി നിങ്ങളോട് പറയട്ടെ ഒരു കുറച്ച് കാലത്തേക്ക് ദൈവം നമുക്ക് ഈ മീഡിയയുടെ സഹായം തന്നു അന്ന് നമുക്ക് ഇവിടെ വന്ന് ആരാധിക്കാൻ കഴിയാത്ത ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഗവൺമെന്റ് വെച്ച നിബന്ധനകൾ നമ്മൾ പാലിക്കണമായിരുന്നു അതുകൊണ്ടാണ് ഓൺലൈനിൽ നമ്മൾ ഇരുന്നത് പക്ഷെ ഇപ്പോഴും നമ്മൾ അവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ ന്യായവിധി വരും ദൈവം ശക്തമായി നമ്മളോട് ഇന്ന് പറയുകയാണ് വെഥേലിനെ ദൈവം പൊളിക്കുന്ന ഒരു ദിവസം വരുന്നു പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു ദിവസം വരുന്നു ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്ന കൊതിക്കുന്ന ഒരു ദിവസം വരുന്നു പ്രിയമുള്ളവരെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ലോക്കൽ സഭകളിലുള്ള ഞായറാഴ്ച ആരാധനകൾക്ക് നിങ്ങൾ കടന്നു പോകണം ആൻറ്റിമാരെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് നേരത്തെ പോകണം നേരത്തെ ദൈവസന്ധി വന്ന് ആരാധിച്ച ദിവസങ്ങൾ ഓർക്കുന്നുണ്ടോ കൂട്ടുവിശ്വാസികളോട് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിച്ച ദിവസങ്ങൾ ഓർക്കുന്നുണ്ടോ ആ ദിവസങ്ങളെ മനസ്സിൽ വീണ്ടും അയവിറക്കണം ഒരു സങ്കീർത്തന ഭാഗമുണ്ടല്ലോ യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നമ്മളിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് യഹോവയുടെ ആലയത്തിൽ എനിക്ക് പോകണം വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടു കൂടെ എനിക്ക് ദൈവത്തെ ആരാധിക്കണം വീണ്ടെടുപ്പിന്റെ ഗാനം എനിക്ക് പാടണം നമ്മളിൽ എത്ര പേർക്ക് ഉത്സാഹമുണ്ട് നമുക്ക് എത്ര പേർക്ക് ആവേശമുണ്ട് വീട്ടിലെ ദാനും വെതയിലും ഒക്കെ പൊളിച്ചിട്ട് നാളെ അവരവരുടെ ലോക്കൽ സഭകളിൽ കടന്നു പോകണം പ്രിയമുള്ളവരെ ഇവിടെ ഇരിക്കുന്നവർ ആരും ഒരു ഞായറാഴ്ചകളും മുടക്കാതെ ഒരു യോഗങ്ങളും മുടക്കാതെ ദൈവജനം കൂടി വരുന്നിടത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട് കടന്നു വരണം നമ്മളൊരു ശേഷിപ്പിനെ കണ്ടില്ലേ ആ ശേഷിപ്പിൽ നമ്മൾ ഉണ്ടായിരിക്കണം എത്ര റിഫോമേഷൻസ് എന്ന് ഞാൻ പറയുമ്പോൾ മറ്റു നിലയിലുള്ള മാറ്റങ്ങൾ സൗകര്യപ്രദമായി കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എത്ര അത്തരം മാറ്റങ്ങൾ വന്നാലും വ്യവസ്ഥ വിട്ട് ഞങ്ങൾ പോകത്തില്ല ക്രമം വിട്ട് ഞങ്ങൾ പോകത്തില്ല ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വിട്ട് ഞങ്ങൾ പോകത്തില്ല എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് വേണം നമ്മൾ ഇന്നിവിടുന്ന് തിരിച്ചു പോകാൻ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാനും എൻ്റെ വീട്ടുകാരും ഞാനും ദൈവവും തമ്മിലുള്ള കാര്യം ആത്മീകത അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം നമ്മൾ പലപ്പോഴും പറയുന്നൊരു കാര്യമല്ലേ ഈ നമ്മളാണ് സ്വർഗത്തിൽ പോയി വീണ്ടെടുക്കപ്പെട്ട ജനത്തിൻ്റെ കൂടെ പോയി പാടാനിരിക്കുന്നത് അവിടെ പോയി ആരാധിക്കാനിരിക്കുന്നു പ്രിയമുള്ളവരെ അവിടെ സോളോ സോങ് ഇല്ല അവിടെ ഗ്രൂപ്പ് സോങ്ങേ ഉള്ളൂ ഇവിടെ ഗ്രൂപ്പായിട്ട് കടന്നു വരാൻ കഴിയാത്തവർ അവിടെ പോയി എങ്ങനെ ദൈവത്തിൻ്റെ സിംഹാസനത്തെ നേരിൽ കണ്ടുകൊണ്ട് ആരാധിക്കും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാനും എൻ്റെ വീടും എൻ്റെ ബൈബിളും എൻ്റെ മുറിയും എൻ്റെ ആരാധന സ്ഥലമൊന്നുള്ള ആ ലിമിറ്റേഷനൊക്കെ വിട്ട് അതൊരു ബന്ധനമാണ് അതൊരു യൊരോപാമിൻ്റെ ശക്തിയാണ് അതൊരു യൊരോപാമിയ വ്യാപാരമാണ് ആ ബന്ധനത്തെ പൊട്ടിച്ച് ഇന്ന് നമ്മൾ പുറത്തു വരണം എല്ലാ ബന്ധനവും പൊട്ടട്ടെ ഇന്ന് ഇവിടെ കടന്നു വരാതെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ ഇത് പിന്നീട് വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ ആ ബന്ധനത്തിന് പുറത്തു വരണം അടുത്ത വുമൻസ് കോൺഫറൻസിന് എല്ലാവരും ഇവിടെ കടന്നു വരണം അടുത്ത യൂത്ത് ഇമ്പാക്ടിന് എല്ലാ യൂത്ത്സും ഇവിടെ കടന്നു വരണം അടുത്ത ഈ ആരാധന യോഗത്തിൽ എല്ലാവരും കടന്നു വരണം ഈ ബന്ധനം പൊട്ടണം ഈ ഒരു വ്യാപാരം നീങ്ങണം അല്ലാതെ നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണുകൾ വിട്ട് വരത്തില്ല പ്രിയമുള്ളവരെ ഓർത്തോണം ഇതിനെല്ലാം നശിപ്പിക്കുന്ന ഒരു ദിവസം വരും അന്ന് വേദന ഉണ്ടാക്കും അന്ന് പ്രയാസമുണ്ടാക്കും അതുവരെ നമ്മൾ കാത്തിരിക്കരുത് നമ്മൾ ഈ ഈ ഒരു ധ്യാനം ഇവിടെ നമ്മൾ നിർത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ഗാനത്തിന്റെ ചില ചരണങ്ങൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ കാലം നമുക്കധികം ഇല്ല നമ്മുടെ മുമ്പിൽ കാല സംഭവങ്ങൾ ലോകത്തിന്റെ ഗതികൾ എല്ലാം നമ്മളോട് വിളിച്ചു പറയുന്നൊരു കാര്യമില്ലേ ഇന്നും നമ്മൾ അനേക വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ പ്രിയമുള്ളവരെ എങ്ങോട്ടാ ഈ ലോകത്തിന്റെ പോക്ക് നമ്മളിൽ ചിലർ അതിൻ്റെ വേദനകളുടെ ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട് വേദന ഉള്ളിൽ സങ്കടം ഉള്ളിൽ കാലം വല്ലാത്തൊരു ഗതിയിലേക്ക് പൊക്കോണ്ടിരിക്കുക അധികം ആളുകളില്ല പ്രിയമുള്ളവരെ പിന്നെ എന്തിനാണ് ആത്മീകതയെ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ വലഞ്ഞു ഉഴന്ന് ജീവിക്കുന്നത് നമ്മുടെ നമ്മൾ പണിത് വച്ചിരിക്കുന്ന ഈ പൂജാഗിരികളും വ്യവസ്ഥ തെറ്റിച്ചുള്ള എല്ലാം ഇട്ടെറിഞ്ഞേച്ച് എഴുന്നേറ്റുവാ അല്പകാലം മാത്രമേ നമുക്കിനി ഉള്ളു പ്രിയമുള്ളവരെ അതുകൊണ്ട് എത്ര വേഗം നമ്മൾ കൃത്യമായി ജീവിച്ചാലോക്കും നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ ആ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം നമ്മൾ ഉന്നത വിളിക്ക് യോഗ്യരാ വിളിച്ചവന്റെ സന്നിധി വിട്ട് നമ്മൾ പോകരുത് ഉന്നത വിളിക്ക് യോഗ്യരായ നമ്മളിൽ ആരെങ്കിലും വിളിച്ചവന്റെ സന്നിധി വിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരിച്ചു വരണം ഇന്ന് തിരിച്ചു വരണം നമുക്ക് കണ്ണുകളെ ദൈവസന്ധിയിൽ അടയ്ക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസം അടയ്ക്കാം ഞാൻ ഈ വചനത്തിന് മുമ്പാകെ മാനസാന്തരപ്പെടുവ പ്രിയമുള്ളവരെ സൗകര്യം അനുസരിച്ച് ആരാധനയ്ക്ക് വന്നിട്ടുള്ള സമയങ്ങളുണ്ട് നമ്മൾ ഇന്ന് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാതെ ഇവിടുന്ന് ആരും കടന്നു പോകരുത് എല്ലാവരും എല്ലാവരും കടന്നു വന്ന് നിങ്ങളെ ഓരോരുത്തരെ ഞാൻ അഭിനന്ദിക്കുന്നു അഭിനന്ദിക്കുന്നു അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ അവിടെ എന്താ രോബയാൻ പറഞ്ഞത് ഇറ്റ് ഇസ് ടു മച്ച് അല്ലേ നിങ്ങൾക്ക് അധികമായി എരിശലയും വരെ പോകുന്നത് അധികമാ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരുന്നത് നമുക്ക് അധികമാണോ ഇസ് ഇറ്റ് ടു മച്ച് ആണോ നമ്മളെ ആരും വേണ്ടാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു കണ്ണിനും തോന്നാതിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്ന് സ്വർഗം നമുക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് ആ വിലയുടെ അത്രയും നമ്മൾ വില കൊടുത്തിട്ടുണ്ടോ ചില പെട്രോൾ അടിച്ച് ഇവിടെ വരെ വരാനല്ലേ ബുദ്ധിമുട്ടുള്ളൂ ഒരു ഗ്യാതറിങ് മാറ്റി വെച്ച് ഇവിടെ വരാനല്ലേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ സ്വർഗം മുടക്കിയ മുതല് നമ്മൾ മുടക്കിയിട്ടുണ്ടോ പ്രിയമുള്ളവരെ ആ വില നമ്മൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആ വില കൊടുത്തത് കൊണ്ടാ ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നിർത്ത് നമ്മുടെ പരാതി പറച്ചിലുകൾ നിർത്ത് നമ്മുടെ എക്സ്ക്യൂസസ് നിർത്ത് ഒരു കണ്ണിനും വേതോന്നാതെ ചേറ്റുകുഴിയിൽ കിടന്ന് നമ്മളെ അവിടുത്തെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി അവിടുത്തെ രാജ്യത്തിൽ നമ്മളെ ആക്കി ഈ ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചെങ്കിൽ എന്താ നമുക്ക് അധികമായി തോന്നുന്നത് എന്താ നമ്മൾ കൊടുക്കുന്ന വലിയ വില ഒന്നുമില്ല പ്രിയമുള്ളവരെ ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ഒന്നും ഒരു വിലയല്ല ഈ വലിയ വില മറക്കരുത് മറക്കരുത് സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവത്തിന്റെ സന്നദ്ധിയിൽ നന്ദികേട് നമ്മൾ കാണിക്കരുത് ആദ്യം പാടിയല്ലോ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾക്ക് ഒരായിരം നന്ദി എന്താ ചങ്കിലെ ചോര കൊടുത്ത് എന്നെ നിങ്ങളെ വീണ്ടെടുത്തു അത്രയും വില നമ്മൾ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ആരും കൊടുത്തിട്ടില്ല നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടില്ല പ്രിയമുള്ളവരെ ഞാൻ അതിന്റെ എനിക്ക് എനിക്കതിന്റെ പോലും വരാൻ പറ്റുന്ന ഒരു വിലയും ഞാൻ കൊടുത്തിട്ടില്ല ഹിസ് ടു മച്ച് ഇവിടെ വരാൻ അധികമാണോ അധികമാണോ ആത്മീയ കണ്ണുകൾ തുറന്ന് ദൈവം നമുക്ക് വേണ്ടി കൊടുത്ത ആ വില ഒന്ന് ധ്യാനിച്ച് നമുക്ക് ഈ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കാം സന്നിധി

ൃത്യമായി വേലതിരീട അല്പകാലം മാത്രമേ ഉള്ളൂ നാവത്ര വേഗം കൃത്യമായി വേലത്തിർത്തിടാ ഓ എത്ര നാളല്ല ഭക്ഷിടൂത്ര പുത്രവത്തി ആത്മാവ ശക്തിയായ തൻ്റെ പുത്രത്വത്തി ആത്മാവ ശക്തിയായി ഉന്നത് വിളിക്കു യോഗ്യരേ വിളിച്ചവൻ്റെ സന്നിധി ഇന്നു മാറല്ലേ ഉന്നത വിളിക്കു യോഗ്യരേ സന്നിധി നിന്നു മാറല്ലേ മന്നിടത്തിൽ നമ്മെ ഓത്തുഞ്ഞറം മേടിഞ്ഞു വന്ന വന്നിടത്തിൽ നമ്മെ ഓത്തുഞ്ഞരം മേടിഞ്ഞു വന്ന നന്ദരൻ്റെ വന്ന പാന്നായി വന്നിടാ ीळा का पेटा गुटामे वेगा मुणर्ूरक्षागेयु वे, वीन्दाटामे वेगा मुणर्ूरक्षागे